ഏതാണ്ട് ഒരു ഒരു 8 മാസം 1 വർഷം മുമ്പ് വരെ ഭാരതത്തിലെ ബുദ്ധിജീവികളും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും BJP-ക്കാരുമെല്ലാം പറഞ്ഞുകൊണ്ട് നടന്ന ഒരു വരിയുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി പലപ്പോഴും പറയാറുണ്ടത് ഇന്നത്തെ തീവ്രവാദത്തിന് മതമില്ല എന്ന്. തീവ്രവാദത്തിന് മതമില്ല അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്, പലരും പറയാറുണ്ട്. അതെന്തിനാ പറയുന്നതെന്ന് വെച്ചാല് ഒരു സമുദായത്തെ മെയിൻ സ്ട്രീമിൽ നിന്ന് മാറ്റാൻ ചിലപ്പോൾ ഈ ഈ സന്ദേശത്തിന്റെ ഓപ്പോസിറ്റ് സഹായിച്ചു എന്ന് വരും. തീവ്രവാദത്തിന് മതമുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പൊ ഏത് മതമാണെന്ന് ചോദ്യം വരും. അപ്പൊ ആ മതത്തിലുള്ളവര് തീവ്രവാദികളാണ് എന്നറിഞ്ഞോ അറിയാതെയോ പ്രചരിക്കുമോ എന്ന ഭയം. ഏതായാലും ഇപ്പൊ അങ്ങനെ ആരും പറയണില്ല. കഴിഞ്ഞ 1 വർഷമായിട്ട് ആരും പറയണില്ല. ദേശത്തിനകത്തും പറയണില്ല, പുറത്തും പറയണില്ല, പുരോഗമനവാദികളും പറയണില്ല, ഇടതുപക്ഷം പറയണില്ല, വലതുപക്ഷം പറയണില്ല, മധ്യപക്ഷം പറയണില്ല. ഈ തീവ്രവാദത്തിന് മതമില്ല എന്ന് പറയുന്നില്ല. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം, ഈ പത്രമാധ്യമങ്ങളിൽ ഫോട്ടോ വരുമ്പോൾ ലൈംഗികമായിട്ട് അല്ലെങ്കിൽ കള്ളനോട്ട്, കള്ളക്കടത്ത്, കള്ളത്തരം ചെയ്തത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തികളുടെ പേരൊന്ന് നോക്കാം. തീവ്രവാദ ക്യാമ്പുകൾ നടത്തുന്നവരുടെ പേരുകൾ നോക്കാം. അതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന വ്യക്തികളുടെ പേരുകൾ നോക്കാം. ഇന്ന് കേരളത്തിലെ NIA, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, അവര് ഏത് സ്ഥാപനങ്ങളൊക്കെയാണ് റെയ്ഡ് ചെയ്യുന്നത് നോക്കാം. ഈ ഇതെല്ലാം ചെയ്യുന്നത് ഏത് വിഭാഗത്തിൻ്റെയാണെന്ന് നോക്കാം. ഞാൻ ഉത്തരം പറയണില്ല, ഹിന്ദുക്കളുടെയാണോ, ക്രിസ്ത്യാനികളുടെയാണോ, മുസ്ലിങ്ങളുടെയാണോ എന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക, ഇന്ന് കേരളത്തിൽ നിന്ന് പോയ തീവ്രവാദികളെ സിറിയയിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്, ഇറാനിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്, ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് കേരളത്തിൽ നിന്ന് പോയ തീവ്രവാദികളെ പിടിച്ചിരിക്കുന്നത്, ഈ തീവ്രവാദികളെ വളർത്തിയതാരാണെന്ന് നോക്കാം, ഈ തീവ്രവാദികൾക്ക് മതമുണ്ടോ എന്ന് നോക്കാം. അല്ല, തീവ്രവാദത്തിന് അവരെ ഇറങ്ങി പുറപ്പെടാൻ അവരുടെ മനസ്സിൽ ഇഞ്ചക്ട് ചെയ്യുന്ന സന്ദേശം എന്താണെന്ന് നോക്കാം. അത് ഇഞ്ചക്ട് ചെയ്തവരാരാണെന്ന് നോക്കാം. ഞാൻ ഈ പറയുന്നത് വളരെ വ്യക്തമായിട്ട് നോക്കാം. ഒന്നിനെയും ആക്ഷേപിക്കാനോ എതിർക്കാനോ അല്ല, തീവ്രവാദത്തിന് മതമില്ല എന്ന് പറയുന്നവര് ഒന്ന് വെറുതെ ചിന്തിക്കാം. നിങ്ങൾ എന്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എല്ലാവർക്കും വോട്ട് ബാങ്കാണ് ഇപ്പൊ ഇമ്പോർട്ടൻ്റ്. ഈ രാഷ്ട്രം 10,000 വർഷം നിന്നതും ഇനി ഈ രാഷ്ട്രവും ഈ സംസ്കാരവും 10,000 വർഷം നിൽക്കാൻ പോകുന്നതുമല്ല, അതിനിടയ്ക്കുള്ള 5 വർഷം നമുക്ക് ഭരിക്കണം. ഭരിക്കാൻ വേണ്ടി രാഷ്ട്രത്തെയും സംസ്കാരത്തെയും എങ്ങനെ വേണമെങ്കിൽ അടിയറ വയ്ക്കും. ഏത് രീതിയിൽ മതപരിവർത്തനം നടത്തുന്നതിനെ കുറിച്ച് നമ്മൾ മിണ്ടില്ല, അല്ലെങ്കിൽ ന്യായീകരിക്കും, അല്ലെങ്കിൽ മതപരിവർത്തനത്തിന് സപ്പോർട്ട് ചെയ്യും. തീവ്രവാദത്തിന് എതിരായിട്ട് നമ്മൾ മിണ്ടുകയില്ല. ബുദ്ധിജീവികളും മിണ്ടില്ല, യുക്തിവാദികളും മിണ്ടില്ല, മറ്റാരും മിണ്ടില്ല. പക്ഷേ അതിനെ അവരുടെ ആ ഇസത്തിൽ നിന്ന് നമുക്ക് വോട്ട് ബാങ്ക് കിട്ടുമെങ്കിൽ അത് സംരക്ഷിക്കുക കൂടി ചെയ്യും. നിങ്ങളൊന്ന് അറിയണം, എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല. പക്ഷെ തീവ്രവാദികൾ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് നോക്കാം, നമ്മൾ അറിയണം. എന്തായാലും ഇപ്പോൾ പത്രമാധ്യമങ്ങൾ പറയാറില്ല ഈ തീവ്രവാദത്തിന് മതമില്ല. പിന്നെ ഏതാ ഉള്ളത്? പണ്ടൊരു കാര്യം ചെയ്തിരുന്നു, ഒരു ഒരു മതത്തിൽപ്പെട്ട 5 തീവ്രവാദികളെ അറസ്റ്റ് ചെയ്താൽ മറ്റ് മതത്തിൽപ്പെട്ടവൻ തീവ്രവാദി അല്ലെങ്കിലും ബാലൻസ്ഡ് ആക്കാൻ അവനെ 5 പേരെ പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ട് അകത്തിടുക. അപ്പൊ സെക്കുലറിസായി. വെറുതെ വീട്ടിൽ കിടക്കുന്നവനെ പിടിച്ച് 5 ഹിന്ദുക്കളെ അറസ്റ്റ് ചെയ്യുക, 5 മുസ്ലിങ്ങളെ അറസ്റ്റ് ചെയ്യുക. അപ്പൊ പാർഷ്യാലിറ്റി കാണിച്ചൊന്നുമില്ല. അറസ്റ്റ് ചെയ്ത ഒരു വിഭാഗത്തിലെ 5 പേര് തീവ്രവാദത്തിൽ പങ്കെടുത്തത് കൊണ്ട് തന്നെയാണ്. മറ്റേ 5 എണ്ണം പാവങ്ങൾ അകത്ത് കിടക്കുന്നത് ശരിക്ക് ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് സർവമത സമഭാവന ഉണ്ടാക്കാനായിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യം വീണ്ടും നിങ്ങളോട് പറയുന്നു, ഈ തീവ്രവാദത്തിന് ഡ്രഗ് എക്സ്പോർട്ട് ചെയ്യുന്നതിന്, കള്ളനോട്ട് കള്ളത്തരം ചെയ്യുന്നതിന് മതമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇത് ചിന്തിപ്പിക്കുന്നത് രാഷ്ട്രത്തിനും സംസ്കാരത്തിനും വേണ്ടിയാണ്. അല്ലാണ്ട് നമുക്ക് ഇലക്ഷന് ജയിച്ചിട്ട് അടുത്ത 5 കൊല്ലവും കൂടി ആരെങ്കിലും ഒരാളെ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ MLA-യോ MPA-യോ ആക്കാനല്ല. എൻ്റെ രാഷ്ട്രവും എൻ്റെ കുടുംബവും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാണ്. ആ സംരക്ഷണത്തിൻ്റെ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അതനുസരിച്ചിട്ടുള്ള ചിന്തകൾ ഉണ്ടാക്കുകയാണ്. ആ മനസ്സിനെ അത് ചിന്തിപ്പിക്കാം. ആ ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ രാഷ്ട്രത്തിനെതിരെ ആര് പ്രവർത്തിച്ചാലും അത് മൗനമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്, എൻ്റെ കുടുംബത്തിനെതിരെ ആര് പ്രവർത്തിച്ചാലും മൗനമായിട്ട് അത് കണ്ടുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് തുല്യമാണ്.
അപ്പോ ഈ ഈ മരുന്ന് കള്ളക്കടത്ത് ചെയ്യുന്നതും അതുപോലെ കള്ളനോട്ടടിക്കുന്നതും തീവ്രവാദവും അതിൻ്റെ ഒക്കെ പുറകിൽ മതമില്ല എന്ന് പറയുന്നവരുടെ ഉദ്ദേശ ലക്ഷ്യവും കൂടി അറിയുക. മതമുണ്ടെങ്കിൽ അത് ഏതാണെന്ന് കൂടി ചിന്തിക്കുക.